ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനും ലത്തീഫ് കൈമയുള്ള ആദ്യത്തെ ഷോർട്ട് ഫിലിമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനിയും ഷോർട്ട് ഫിലിമുമായി നിങ്ങളുടെ മുന്നിൽ നമ്മൾ വരുന്നതായിരിക്കും. എന്ത് പണിട ഈ കൊറോണ കാലത്ത്? കൊറേ ദിവസമായില്ലേ നിങ്ങള് കാണത്തെ, പുറത്തുനിന്ന് ഇറങ്ങില്ലേ? നായിക്കോട്ട്, പണിയൂല, ഇരിക്കാൻ നേരമില്ല, തൊണ്ട ചൊറിച്ചിട്ടിട്ട് കഴിയുന്നില്ല. 60 കിട്ടുവാ എനിക്ക് തന്നെ, അതായത് 60 കിട്ടുമെന്ന് നോക്കി നടക്കുകയാണ്. എരുമ കൊറച്ച് തക്കാളി ഉണ്ടായിരുന്നേ, പ്രഭാവം വണ്ടി കണ്ണടിക്കാൻ വെച്ചാൽ ആകെ 500 രൂപ അതിനൊക്കെ. എന്നാൽ എങ്ങനെ 500 രൂപ ടാങ്കി ഇറക്കണം, 500 രൂപ പോയപ്പോ പോയപ്പെടുന്നു 50 രൂപ പോയിട്ട് പ്രാധാന്യം നിൽക്കുന്ന ഇടാം. ഇങ്ങനെ സ്വപ്നം നോക്കണ്ടേ, ഗെയിം കളിക്കാൻ വേണ്ടല്ലേ 5 പൈസ തന്നെ തരില്ല. അതൊന്നും അല്ല അമ്മേ, എപ്പോഴും മീൻ കറി കള്ളക്കറി മാത്രമേ തരൂ. ഇന്നെങ്കിലും ഒന്ന് തക്കാളി കറി വെച്ചോടെ. ആ വെച്ചെന്താ, എന്റെ അച്ഛൻ പണ്ട് കള്ളു പിടിച്ചിരുന്ന പൈസ ഉണ്ടെങ്കിൽ അന്നേരം ഒരു തക്കാളി തോട്ടം വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ദിവസം തക്കാളി കറി ഉണ്ടാക്കിയായിരുന്നു. എന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് 5 ഏക്കർ റബ്ബറും കുറച്ച് കവുങ്ങ് നിന്നുണ്ട്. നീ നിന്റെ അച്ഛനെ കഞ്ഞി പിടിച്ച് ജീവിക്കുന്നു. മോനാണ് എപ്പോഴും മൊബൈൽ, അച്ഛനായ കാണെങ്കിൽ എപ്പോ നോക്കിയാലും പത്രം വായിക്കും.
തക്കാളി തന്നേ വെച്ചോടാണ്. ഈ വീട് നോക്കാനെ കഷ്ടപ്പെടുന്നില്ല, അതൊക്കെ അറിയുള്ളൂ. മനസ്സമ്മതത്തോടെ ഉറങ്ങിയിട്ട് നാളെ ചെയ്യുന്നല്ല, ഒരു ദിവസം ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അന്ന് പഠിക്കും അച്ഛനും മോനും. അമ്മ ഒന്നുകൊണ്ട് വിശപ്പിക്കണ്ട, എനിക്ക് നല്ലൊരു പണിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അമ്മനെ ഇരുന്നിട്ട് വിളിക്കും. ഓക്കെ, ഇനി നല്ലോണം നോക്കും. മിഞ്ഞാന്ന് കസേരയിൽ നമ്മള് കാല് വെച്ചിരിക്കുമ്പോ മൊബൈൽ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്ന സമയത്ത് നമ്മള് വലിയ കോയിലെ നായിട്ട് നീ കണ്ടില്ല? ആ നീ നോക്കിനി, കോയില് തല നായിന്റെ വായിലേക്ക് വന്നു. അച്ഛനോട് പത്രം വായിച്ചോണ്ടിരുന്ന അവിടെ കള്ളം കയറി കാണുന്നില്ല, പീഡനായിരിക്കും അല്ലേ? ആ അതേടാ, ഒരു 16 വയസ്സിലെ ചെക്കൻ ഒരു 41 വയസ്സിലെ പൊടിയിൽ കൂടി ഇതാ ഒളിച്ചോടിയത്. എന്താ തിരിക്കങ്ങട്ട് വലിയ ഉദ്ദേശം ഉണ്ടാ? അപ്പൊ അവിടെ വിട്ടേക്ക്.